എറണാകുളത്ത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണം മോഷ്ടിച്ച പോലീസുകാരൻ അറസ്റ്റിൽ. ഞാറയ്ക്കൽ സ്വദേശി നടേശന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. സിറ്റി എ ആർ ക്യാമ്പിലെ അമൽദേവാണ് കേസിൽ അറസ്റ്റിലായത്. പരാതിക്കാരന്റെ മകന്റെ ഭാര്യയുടെ സ്വർണമാണ് പ്രതി കവർന്നത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, മാങ്ങ മോഷ്ടിച്ച പോലീസുകാരൻ സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കിയിരുന്നു. ആ കേസ് ഇന്നലെ ഒന്ന് പറഞ്ഞൊതുക്കിയതേയുള്ളൂ. അതിന് പിന്നാലെയാണ് ഇങ്ങനെ പോലീസിനെ നാണം കെടുത്തുന്ന മറ്റൊരു കേസ് കൂടി. എന്താണ് സംഭവിച്ചത്? രേണുക, പോലീസ് സേനയ്ക്ക് ആകെ കളങ്കമുണ്ടാക്കുന്ന കേസാണ് ഇന്ന് ഞാറക്കല്ലിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 18-ാം തീയതിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. സിറ്റി എ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായിരിക്കുന്നത്. 10 പവൻ സ്വർണമാണ് ഇയാൾ മോഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു ഒരു സുഹൃത്തിന്റെ ആണ് നടേശൻ. ആ നടേശന്റെ മകന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. 2 ജോഡി കമ്മലുകളാണ് മോഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇയാളിൽ നിന്ന് ഇയാൾ ഈ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, താനാണ് മോഷ്ടിച്ചത് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ ആഭരണങ്ങൾ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ വിറ്റ് പണമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവിടങ്ങളിൽ തെളിവെടുപ്പ് ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും മാങ്ങ മോഷ്ടിച്ച സംഭവത്തിന് തൊട്ടുപുറകെ തന്നെ മറ്റൊരു കേസിൽ, ഒരു നാണം കെട്ട കേസിൽ ഒരു പോലീസുകാരൻ കൂടി അറസ്റ്റിലായി. എങ്ങനെയാണ് പോലീസുകാരനാണ് മോഷണം നടത്തിയതെന്ന് മനസ്സിലാകുന്നത്? അത് ഈ പോലീസ് അന്വേഷണത്തിൽ തന്നെയാണ് അത് വ്യക്തമാകുന്നത്? പോലീസ് അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാവുന്നത്. പോലീസ് അന്വേഷണത്തിൽ ഇയാൾ ഈ വീട്ടിൽ ചെന്നിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ താനാണ് ഈ കുറ്റം ചെയ്തത് എന്ന് ഈ ഉദ്യോഗസ്ഥ ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇയാൾ നേരത്തെയും ഇതുപോലെ ഒരു കേസിൽ സംശയിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. നേരത്തെ എ ആർ ക്യാമ്പിൽ നിന്ന് 75,000 രൂപ കളവ് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലും ഈ പോലീസുകാരൻ സംശയിക്കപ്പെട്ടിരുന്നു. തുടർന്ന് ആ കേസ് ഒത്തുതീർപ്പാക്കുകയും മറ്റും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ ഇയാൾ മെഡിക്കൽ ലീവിൽ പോവുകയായിരുന്നു. ഈ അമൽദേവ് എന്ന് പറഞ്ഞയാൾ മെഡിക്കൽ ലീവിൽ പോയിരുന്നു. തുടർന്ന് ഈ മെഡിക്കൽ ലീവിൽ ഇരിക്കുന്ന സമയത്താണ് ഈ നടേശന്റെ വീട്ടിലും ഈ മോഷണം നടന്നിരിക്കുന്നത്. ഏതായാലും ഇയാളെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും 8 പവന്റെ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. ബാക്കി 2 പവൻ കൂടി ഉണ്ട്. അത് ഇന്ന് തെളിവെടുപ്പ് ഇന്ന് കണ്ടെടുക്കും എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പണം നിരവധി, അതായത് ഈ ഓൺലൈൻ ഗെയിമുകളിലും മറ്റും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇയാൾക്ക് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിലൂടെ ഒരു ഭാരിച്ച കടം ഈ പോലീസുകാരന് വന്നുപെട്ടിരുന്നു. ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഇയാൾ നടത്തുന്നത് എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ഏതായാലും ഇയാളെ ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോ തെളിവെടുപ്പ് ഉണ്ടാകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ്. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.